1937 ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് ഗാന്ധിജി നേരിട്ടെത്തി കീഴ്ജാതിക്കാർക്ക് ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. 1937 ജനുവരി 21-ാം തീയതിയാണ് ഈ ക്ഷേത്രം തുറന്നു കൊടുത്തത്. മഹാത്മാഗാന്ധി ദർശനത്തിനെത്തിയ മഹത്തായ ഒരു ക്ഷേത്രമുണ്ട് കൊട്ടാരക്കരയിൽ. ദർശനത്തിന് മാത്രമായിരുന്നില്ല ഗാന്ധിജി എത്തിയത് എന്നറിയുമ്പോഴാണ് ചരിത്രപരമായി ഇത്രയും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നത്. ക്ഷേത്ര വഴിയിൽ കൂടി പോലും താണജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാ ഹിന്ദു വിഭാഗങ്ങൾക്കുമായി ക്ഷേത്രം ആരാധനയ്ക്കായി തുറന്നു കൊടുക്കാനായിരുന്നു അദ്ദേഹം എത്തിയത്. January 21 കൊട്ടാരക്കര TB ജംഗ്ഷനിൽ നിന്നാണ് ഐതിഹാസികമായ തൻ്റെ യാത്ര ഗാന്ധിജി ആരംഭിച്ചത്. ചങ്ങനാശ്ശേരി പരമേശ്വരൻപിള്ളയ്ക്കൊപ്പം രണ്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ തോളിൽ കൈയിട്ടായിരുന്നു ആ യാത്ര. ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും അത് ജനസാഗരമായി മാറി. ക്ഷേത്ര നടയിലെത്തി തൊഴുത ശേഷം അവർക്കൊപ്പം ഉള്ളിൽ കടന്ന് ഇനി മുതൽ ക്ഷേത്ര ദർശനത്തിന് ഐത്തമില്ലെന്നും ഈശ്വരന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും ഗാന്ധിജി പ്രഖ്യാപിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവും നിരവധി ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥനുമായിരുന്ന തൃക്കണ്ണമംഗൽ കടലായി മഠത്തിലെ കാരണവർ മൂർത്തി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ക്ഷണപ്രകാരമായിരുന്നു ഗാന്ധിജി ഇവിടേക്ക് എത്തിയത്. മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ ലഹള കാലഘട്ടത്തിൽ ഇന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ലഹളയെ തുടർന്ന് ഈ തൃശ്ശൂരിൽ നിന്നും കയ്യിൽ കിട്ടിയ സ്വത്തുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഈ തൃക്കണ്ണമംഗൽ വന്നിട്ട് ഈ 18 എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 18 ക്ഷേത്രങ്ങൾ സ്വന്തമാക്കിയിട്ട് അതിൻ്റെ വരുമാനത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ശ്രീ മൂർത്തി നാരായണൻ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെടുന്ന ഒരു അദ്ദേഹം EMS നമ്പൂതിരിപ്പാടിൻ്റെ അളിയനാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉടമ. ഇതോടൊപ്പം തന്നെ നമ്പൂതിരിപ്പാടിൻ്റെ ഉടമസ്ഥതയിലുള്ള 17 ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗങ്ങൾക്കുമായി ഗാന്ധിജി തുറന്നുകൊടുത്തു. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടം. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന് അഭിമുഖമായി ഗരുഡസ്വാമി നിലകൊള്ളുന്ന ദക്ഷിണേന്ത്യയിലെ ഏക ക്ഷേത്രമാണിത്. ആയതുകൊണ്ട് ഇവിടെ ഈ ഗരുഡസ്വാമിക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഗരുഡസ്വാമിയുടെ ഈ ശക്തി കൊണ്ട് സർപ്പദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ഭക്തജനങ്ങൾ കന്നിമാസത്തിലെ ആയില്യമകം മഹോത്സവ ആയില്യമകം നാളുകളിൽ ഇവിടെ വന്ന് പ്രത്യേക പൂജകളും നൂർബാലും അതുപോലെയുള്ള പഴക്കുല നിവേദിക്കലും ഒക്കെ നടത്തി സർപ്പദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരാറുണ്ട്, കന്നിമാസത്തിലെ ആയില്യമകം ദിവസങ്ങളിൽ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക വലിയ ഒരു ഉത്സവമാണ് ആയില്യമകം മഹോത്സവം. കൊട്ടാരക്കര ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മീന തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആറാട്ട് 100 വർഷങ്ങളായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലാണ് വരാറുള്ളത്. ഭഗവാൻ ഈ പടിഞ്ഞാറ്റിങ്കര ക്ഷേത്രത്തിൽ നിന്നും തൃക്കണ്ണമംഗൽ ക്ഷേത്രത്തിലേക്ക് വലിയൊരു ഉത്സവമായിട്ട്, അതുകൊണ്ട് തന്നെ തൃക്കണ്ണമംഗൽ ദേശത്തിന് അങ്ങനൊരു പേര് വന്നതിന് അങ്ങനൊരു ഐതിഹ്യവും പറയപ്പെടുന്നു. തൃക്കണ്ണൻ മംഗലം കഴിക്കാൻ വന്ന ദേശം എന്ന പേരിലും തൃക്കണ്ണമംഗൽ ദേശം അറിയപ്പെടുന്നുണ്ട്. ഈ ആറാട്ട് 100 വർഷങ്ങളായിട്ട്, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ മനയുടെ പഴക്കകാലം മുതൽക്ക് തന്നെ ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ആറാട്ടിന് വരികയും ആറാടി തിരികെ പോവുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ ഒരു വിശേഷം. ഭഗവാന്റെ ആറാട്ട് പടിഞ്ഞാറ്റിങ്ങര ഏറ്റവും വലിയ ഉത്സവം ഇവിടെ ആറാടിയാണ് തീരാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശ്രീ മഹാത്മജിയുടെ പാദസ്പർശനത്താൽ ധന്യമായ ഈ മണ്ണ് മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും ഈ ക്ഷേത്രവുമായി വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ അടുത്തുള്ള തട്ടത്ത് ഓർത്തഡോക്സ് പള്ളിയിലെ റാസ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ആ ചടങ്ങ് നടക്കാറുള്ളത്. അന്നേ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും
റാസയെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മൾക്ക് അവിടെ നിന്ന് സ്വീകരണം നൽകുകയും പോലുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പക്കാരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മതസൗഹാർദ്ദം എന്ന നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്ത് ഈ നൂറ്റാണ്ടിൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിത്തല്ലുന്ന ഈ സമയത്ത് ഒരു മതസൗഹാർദ്ദത്തിന് വളരെയധികം ഉദാഹരണമായിട്ട് ഈ ക്ഷേത്രവും തട്ടത്ത് പള്ളിയും പരിസരത്തുള്ള പള്ളികളും ക്ഷേത്രങ്ങളുമായി വളരെ ബന്ധം വെച്ചു പോകുന്നതാണ്. പരസ്പര വൈരികളായ ഗരുഡനും നാഗങ്ങളും ഒരേ ദേവസങ്കേതത്തിൽ ഭക്തർക്ക് ദർശനപുണ്യം നൽകുന്ന അത്ഭുത ക്ഷേത്രമാണിത്. വട്ട ശ്രീകോവിലായി പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീകൃഷ്ണനും അഭിമുഖമായി ഗരുഡനും കിഴക്കോട്ട് ദർശനമായി ഗണപതിയും ഉപദേവന്മാരായി മഹാദേവനും ശ്രീധർമ്മശാസ്താവും നാഗദൈവങ്ങളും കൂടി കൊള്ളുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പം ഗരുഡസ്വാമി ഭഗവാന് വാഹനം പ്രതിഷ്ഠയായിട്ടുള്ള ഇവിടെ അപൂർവങ്ങളിൽ ഉള്ളു അങ്ങനെ ക്ഷേത്രങ്ങളിൽ പിന്നെ വാഹനത്തിന് പ്രതിഷ്ഠയായിട്ടുള്ളത് അത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നൂറുംപാലും സാധാരണ എല്ലായിടത്തും സർപ്പദൈവങ്ങൾക്ക് ആ പ്രാധാന്യം ഇവിടെ നൂറുംപാലും പുഷ്പാഞ്ജലിയായിട്ട് എല്ലാ ദിവസവും ഉണ്ട്, പതിവായിട്ടുണ്ട്. പിന്നെ കന്നിവാസിലെ ആയില്യമകം ഏറ്റവും വിശേഷമായിട്ട് ഇവിടങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ട് ഇവിടങ്ങൾ ഇപ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പണ്ട് തൊട്ടേ ഏറ്റവും വിശേഷമായിട്ട് ആഘോഷിക്കുന്ന ഇവിടെ അതൊരു പണ്ടുതൊട്ടേയുള്ള പ്രത്യേകതയാണ്. ഗരുഡനും നാഗദൈവങ്ങളും ഒരേ സങ്കേതത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട് കന്നിമാസത്തിലെ ആയില്യമകം വളരെ പ്രസിദ്ധമാണ്. അന്ന് ഇവിടേക്ക് വിദൂര ദേശങ്ങളിൽ നിന്നുപോലും ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ ഒരു അന്നം എഴുന്നള്ളിപ്പ് അന്നം വഴിപാടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ക്ഷേത്രത്തിനുറ്റും അന്നത്തിൻ്റെ ആകൃതിയിലുള്ള തടി കൊണ്ട് നിർമ്മിച്ച ഒരു അന്നത്തിൻ്റെ ചട്ടം, അതിനുള്ളിൽ നമ്മൾ അന്നത്തെ കെട്ടി നിർമ്മിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിനുറ്റും മൂന്നാണ് ആറടിച്ച് സമാപിക്കുന്നൊരു വളരെ വലിയ ചടങ്ങ്. മറ്റ് ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ ഇത് കണ്ടിട്ടില്ലായിരിക്കാം. 2021 ഫെബ്രുവരി മാസം നമ്മുടെ ക്ഷേത്രത്തിലൊരു ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ഈ ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഒക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലൊരു ശിവൻ്റെ കോവിൽ അത് വളരെ ജീർണാവസ്ഥയിലിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മഴയത്തൊക്കെ ഇത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശാന്തിക്ക് അതിനകത്തിരുന്ന് പൂജിക്കാനൊക്കെ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കോവിലിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. അങ്ങനെ നമ്മൾ ദേവപ്രശ്നത്തിൻ്റെ പരിഹാരക്രിയയുടെ ഭാഗമായിട്ട് ഈ കോവിലിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശിവനും ശാസ്താനും പ്രത്യേക കോവിലുകൾ പണിഞ്ഞ് സമർപ്പിക്കുന്നതിൻ്റെ ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേടമാസത്തിലാണ് 8 നാൾ നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റ് ഉത്സവം. ഉത്രനാളിൽ ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും.